നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ച് മനസ്സിലാക്കി തന്നെയായിരിക്കും. അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും ചോദ്യത്തിൽ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെച്ചതോ ആയിട്ടുള്ള ടോപ്പിക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചാൽ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കുക. ഇനി നമ്മൾ പറഞ്ഞ സമയത്ത് ക്ലിയർ ചെയ്യുക. റെഡി? അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കുട്ടി പരസഹായത്തോടെ ഇരിക്കാൻ കഴിവ് നേടുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? ശരിക്ക് മനസ്സാക്കണം, ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ്. കുട്ടി പരസഹായത്തോടെ ഇരിക്കാൻ കഴിവ് നേടുന്നത് ഏത് പ്രായഘട്ടത്തിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ, 0 മുതൽ 1 വയസ്സ് വരെ, 4 മുതൽ 6 മാസം വരെ. 0 മുതൽ 1 മാസം വരെ, 4 മുതൽ 6 വയസ്സ് വരെ. അപ്പോൾ ഇതിൽ ഏത് പ്രായഘട്ടത്തിലാണ് കുട്ടി പരസഹായത്തോടെ ഇരിക്കാൻ കഴിവ് നേടുന്നതെന്നാണ് ചോദ്യം. ഇരിക്കാനുള്ള കഴിവ് നേടുന്നത് ഏത് പ്രായഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്തത് ഓപ്ഷൻ ബി, രണ്ടാമത് കൊടുത്ത ആൻസറാണ് കേട്ടോ, ഓപ്ഷനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് കൊടുത്തതാണ് 4 മുതൽ 6 മാസം വരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 4 മുതൽ 6 മാസം വരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അത് ശരിക്കും മനസ്സിലായിരിക്കുന്നു. അടുത്തത്, BCG വാക്സിൻ നൽകേണ്ടത് ഏത് പ്രായഘട്ടത്തിലാണ്? ചോദ്യം ശരിക്കും മനസ്സിലാക്കുക, BCG വാക്സിൻ നൽകേണ്ടത് ഏത് പ്രായഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. അവിടെയും ഓപ്ഷൻ ശരിക്കും നോക്കുക. അതാണ്, 6 ആഴ്ച മുതൽ 9 മാസം വരെയുള്ള പ്രായത്തിൽ, 6 ആഴ്ച മുതൽ 9 ആഴ്ച വരെയുള്ള പ്രായത്തിൽ, 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെയുള്ള പ്രായത്തിൽ, അതുപോലെ തന്നെ ഇവയൊന്നും അല്ല എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിൽ BCG വാക്സിൻ നൽകേണ്ടത് ഏത് പ്രായഘട്ടത്തിലാണെന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. BCG വാക്സിൻ നൽകേണ്ടത് ഏത് പ്രായഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. ശരിക്കും മനസ്സിലാക്കി അവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് വരിക, സംശയമൊന്നും വേണ്ട. 6 ആഴ്ച മുതൽ 9 മാസം വരെയുള്ള പ്രായത്തിൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷ്മമായി തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് മികച്ചു നിൽക്കുന്ന ബുദ്ധി ഘടകം ഏത്? കൃത്യമായിട്ട് മനസ്സിലാക്കുക, സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷ്മമായി തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് മികച്ചു നിൽക്കുന്ന ബുദ്ധി ഘടകം ഏതെന്നാണ് ചോദിച്ചത്. സസ്യങ്ങളാണ്, ജന്തുക്കളാണ് അല്ലേ, നാച്ചുറാണ്, നമ്മൾ ചുറ്റുപാടാണ്. അപ്പോൾ ഓപ്ഷൻ പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ നോക്കിയേ, ദൃശ്യസ്ഥലപര ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, സംഗീതാത്മക ബുദ്ധി, പിന്നെ 1, 2. അതായത് ദൃശ്യസ്ഥലപര ബുദ്ധിയും പ്രകൃതിപര ബുദ്ധിയും ഇവിടെ വരും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ, സസ്യങ്ങളും ജന്തുക്കളൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂക്ഷ്മമായി തിരിച്ചറിയാനുള്ള കഴിവൊക്കെയാണ് ആ ഒരാളിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മികച്ച നിൽക്കുന്ന ബുദ്ധി ഘടകം എന്ന് വെച്ചാൽ പ്രകൃതി പര ബുദ്ധി എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. എന്താണ് പ്രകൃതി പര ബുദ്ധി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നിരിക്കുന്നു, പ്രകൃതി പര ബുദ്ധി. അടുത്തത്, ലൈംഗിക ചൂഷണത്തിന് വിധേയരായവർക്കുള്ള ക്ഷേമ പദ്ധതിയുടെ പേര് എന്ത്? ലൈംഗിക ചൂഷണത്തിന് വിധേയരായവർക്കുള്ള ക്ഷേമ പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഇത് ജനറലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക, ചിലപ്പോൾ വന്നേക്കാം, അത്രയേ ഉള്ളൂ. ലൈംഗിക ചൂഷണത്തിന് വിധേയരായവർക്കുള്ള ക്ഷേമ പദ്ധതിയുടെ പേര് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. ഉജ്ജ്വല എന്നാണ് പേര് കേട്ടോ, ഉജ്ജ്വല, ഉജ്ജ്വല എന്നാണ് പേര്, ഉജ്ജ്വല എന്നാണ് ആ ഒരു ക്ഷേമ പദ്ധതിയുടെ പേര്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായി ഇന്ത്യയിൽ രൂപവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായിട്ട് ഇന്ത്യയിൽ രൂപവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചത് അല്ലേ. ഏതാണ് കമ്മീഷൻ, കൃത്യമായിട്ട് സംശയത്തിൻ്റെ ആവശ്യമില്ല, ഏതാണ് നമുക്കറിയുന്നത് തന്നെയാണ്. ഏതാണ്, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ തന്നെയാണ് കേട്ടോ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായിട്ട് ഇന്ത്യയിൽ രൂപവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ, വിദ്യാഭ്യാസ കമ്മീഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, വിദ്യാഭ്യാസ കമ്മീഷൻ. ക്ലിയർ അല്ലേ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ, അത് കൃത്യമായിട്ടൊന്ന് പിന്നെ മനസ്സിലാക്കി നോക്കണം. അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയുടെ ഭാവി അവളുടെ ക്ലാസ് മുറികളിലാണ് രൂപം കൊള്ളുന്നത്. ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആദ്യ വാക്യമാണിത്, ഏതാണ് റിപ്പോർട്ട് എന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ഭാവി അവളുടെ ക്ലാസ് മുറികളിലാണ് രൂപം കൊള്ളുന്നതെന്നാണ് പറഞ്ഞത്. ഏതോ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആദ്യ വാക്യമാണ് ഈ തന്നിട്ടുള്ളത്, അത് ഏതിൻ്റെ ആണെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ് വരിക, ഇന്ത്യയുടെ ഭാവി അവളുടെ ക്ലാസ് മുറികളിലാണ് രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ് കേട്ടോ, കോത്താരി വിദ്യാഭ്യാസ കമ്മീഷനാണ്, കോത്താരി കമ്മീഷൻ. ക്ലിയർ അല്ലേ, ശരിക്കും മനസ്സിലാക്കണേ, കോത്താരി കമ്മീഷൻ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആദ്യ വാക്യമാണ് ഇന്ത്യയുടെ ഭാവി അവളുടെ ക്ലാസ് മുറികളിലാണ് രൂപം കൊള്ളുന്നത്. ക്ലിയർ? അടുത്തത്,
മനുഷ്യ വികാസത്തെ നാല് ഘട്ടമായി വിഭജിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? നാല് ഘട്ടമായിട്ട് വിഭജിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ്. അപ്പോൾ നമ്മൾ നാല് ഘട്ടവുമായിട്ട് ഒരു മനുഷ്യൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാരാണ് വരുവാ? ഒരു സംശയം വേണ്ട, ജീൻ പിയാഷയാണ് കേട്ടോ. ജീൻ പിയാഷയാണ്, ജീൻ പിയാഷയുടെ സ്റ്റേജ് തിയറി അല്ലെങ്കിൽ ഘട്ട സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നാലെണ്ണം. അപ്പോൾ അതുതന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടല്ലോ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, പിന്നെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനുഷ്യ വികാസത്തെ നാല് ഘട്ടമായി വിഭജിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ജീൻ പിയാഷെ. പഠിച്ചല്ലോ, ജീൻ പിയാഷെ. അടുത്ത ചോദ്യം, വികാസഘട്ടത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് എറിക് എറിക്സൺ നിരീക്ഷിക്കുന്ന മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന പ്രതിസന്ധി ഏത് പ്രായഘട്ടത്തിലാണ്? എന്താണ് വികാസഘട്ടത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് എറിക്സൺ നിരീക്ഷിക്കുന്ന ഏതാ ഘട്ടം? മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന പ്രതിസന്ധി ഏത് പ്രായഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. ഏത് പ്രായഘട്ടത്തിലാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം? കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അല്ലേ? 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്നൊരു നമുക്കറിയാം. അത് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന് പറയുന്നത് വരുന്നത്. അടുത്ത ചോദ്യം, ഏത് ജീവിയിലും എന്ന പോലെ മനുഷ്യരിലും ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് സിദ്ധാന്തിച്ച ബോധനശാസ്ത്ര പദ്ധതി ഏത്? ഏത് ജീവിയിലും എന്ന പോലെ മനുഷ്യരിലും ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്ര പദ്ധതി, ബോധനശാസ്ത്ര പദ്ധതി ഏതെന്നാണ് ചോദിച്ചത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അല്ലേ? എന്താണ്, എങ്ങനെയാണ് ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വ്യവഹാരവാദം പ്രകാരമാണ് കേട്ടോ, വ്യവഹാരവാദം. അപ്പോൾ ഏത് പിന്നെ മനഃശാസ്ത്ര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ വ്യവഹാരവാദ പദ്ധതിയാണ് കേട്ടോ, വ്യവഹാരവാദമാണ് അല്ലെ. ബിഹേവിയറിസം, ബിഹേവിയറിസം ആണ് ശരിക്കുള്ള ആൻസർ. ഓക്കെ, ബിഹേവിയറിസം, വ്യവഹാരവാദം എന്നതിലാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു മിനിറ്റ്. ഓക്കെ, ആ മനസ്സിനെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? മനസ്സിനെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ വൈഗോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡ്, ബ്രൂണർ, ഹെൻറി ജെറോക്സ്. അപ്പോൾ ഇതിൽ ആൻസർ കറക്റ്റായിട്ട് ഇത് വരും. നമ്മൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിനൊക്കെ ആൻസർ വരും. അപ്പോൾ അതിനെ ആവണം ഒന്നുമില്ല, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. മനസ്സിനെക്കുറിച്ച് കുറിച്ചുള്ള പഠനത്തിലെ ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്, അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചത്. വൈഗോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡ്, ബ്രൂണർ, ഹെൻറി ജെറോക്സ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ഇത് ഹെൻറി ജെറോക്സ് ആണോ അല്ല വേറെ ആരെങ്കിലാണോ. ഒരു സംശയം വേണ്ട, സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ്. മനസ്സുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ പേര് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ നിങ്ങൾക്കൊരു പുതിയതായിട്ടോ അല്ലെങ്കിൽ മുന്നേ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് നമുക്ക് ആവശ്യമുണ്ട്, അതും കൂടെ നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട PDF മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. ഓക്കെ, മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും വേറെ വേറെ PDF മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ മലയാളം മീഡിയം സൈക്കോളജി ക്വസ്റ്റ്യൻ, മലയാളം മീഡിയം സൈക്കോളജി ക്വസ്റ്റ്യനിൽ 777 ചോദ്യങ്ങളുള്ളത്, ഇംഗ്ലീഷ് മീഡിയം സൈക്കോളജി ക്വസ്റ്റ്യനിൽ 700+ ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അതുപോലെ തന്നെ മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും PDF മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതായത് കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറികൾക്കും വേണ്ട മലയാളം സബ്ജക്റ്റിലെ 500 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PDF മെറ്റീരിയലും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ PDF ആണ്, ബുക്കല്ല. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ തരുന്ന നമ്പറിൽ 9037276771 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.